മാലിന്യങ്ങരയിലെ പറവൂർ മാലിന്യങ്ങരയിലെ സജീവൻ അദ്ദേഹം കെട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ 4 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭൂമിയിൽ ഒരു കൊച്ചു കൂര വയ്ക്കാൻ വേണ്ടിയിട്ട് നിലം എന്നുള്ള ഡെസിനേ ആ ഒരു ഒരു കാര്യം മാറ്റിയിട്ട് അത് പുരയിടത്തിന് ഉതകുന്ന വസ്തുവാണെന്നൊന്ന് മാറ്റിത്തരാൻ പറഞ്ഞിട്ടാണ് അത് അവിടെ പോയത്. മാറ്റി കൊടുത്തില്ല, അത് ശരിയാവില്ല, അതിന് ചില പ്രശ്നങ്ങളുണ്ട് എന്നും പറഞ്ഞിട്ട് ആ ചോപ്പ നാടവർ അഴിച്ചില്ല, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ ജില്ലാ കളക്ടർ തന്നെ നേരിട്ട് കൊണ്ട് കൊടുത്തിരിക്കുകയാണ് ഇത് നിലമാക്കി നിലം പുരയിടാക്കിയിട്ട് ഇനി വീട് കെട്ടിക്കൊള്ളാൻ. അവർക്ക് അവരുടെ ജീവിതം മുഴുവൻ തൊലച്ചില്ലേ, എന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത് പുരയിടമാക്കി മാറ്റിയത്. ഇനി എൻ്റെ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതിന് മുൻപ് ഇതിപ്പോൾ നാഷണൽ ഹൈവേയിലുള്ള സ്ഥലമൊന്നും അല്ലല്ലോ, അതല്ലല്ലോ അങ്ങനെ നിലം പുരയിടാക്കി മാറ്റാൻ പറഞ്ഞത്. നിലം പുരയിടമാക്കി മാറ്റാൻ കഴിയുന്ന അവസ്ഥയിലുള്ളൊരു സ്പേസാണതെന്ന് കളക്ടർ ഇപ്പോൾ തെളിയിച്ചില്ലേ. അപ്പോൾ മുൻപ് ഈ നിലം പുരയിടമാക്കി മാറ്റാൻ സമ്മതിക്കാത്ത ഉദ്യോഗസ്ഥന്മാരെ കെട്ടി തൂക്കി കൊല്ലേണ്ടേ? വാസ്തവത്തിൽ ഇദ്ദേഹം കെട്ടി തൂങ്ങിയ കയർമ അവനെയും കെട്ടി തൂക്കിയല്ലേ വേണ്ടത്? ഒരു ജീവൻ മുഴുവൻ കളഞ്ഞിട്ട് പിന്നെ ഇത് കൊണ്ടുകൊടുത്തിരിക്കുന്നു. വാസ്തവത്തിൽ ഞാനൊക്കെയാണ് ആ സജീവൻ്റെ വീട്ടിലാണെന്ന് ഞാൻ ഞാൻ ആ ഗേറ്റ് അടച്ചിട്ട് തന്നെ കളക്ടർ വരുന്ന പുറം ഉടനെ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളുടെ നിലവും വേണ്ട ഒന്നും വേണ്ട, ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരാളുടെ ജീവൻ കളയുന്ന ഒരാൾ ജീവൻ പോകുന്നവരെ കാത്തിരുന്നു ഈ തെമ്മാടിക്കൂട്ടങ്ങൾ ചോപ്പനാട് അഴിക്കാതെ കൈക്കൂലി ചോദിച്ചുകൊണ്ട് 3-4 വർഷം അവസാനം ഗതി കെട്ടപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഇപ്പം എല്ലാ ഫയലുകളും എടുത്ത് എല്ലാത്തും ഒപ്പിട്ട് കൊടുത്തിരിക്കുക, നീട്ടി വലിച്ചു ഒപ്പിട്ട് കൊടുത്തിരിക്കുക, പിടിച്ചോ അതാ നല്ല പിടിച്ചോ പിടിച്ചോ എന്താ വേണ്ടത് നിലം മാറ്റി എന്നാ പിടിച്ചോ നിങ്ങളുടെ നിലം മാറ്റി എന്നാ പിടിച്ചോ. ഇപ്പം നാഷണൽ ഹൈവേയിൽ വളച്ചിട്ടിട്ട് ഒരു ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അതിന് പോലും ഇപ്പോൾ അവർ എന്തായാലും പറയാം മറ്റേ പുരയിടം എന്നുള്ള പേര് എഴുതി കൊടുക്കുന്നുള്ള രീതിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പൈസ കൊടുത്താൽ പോരാ, അവരുടെ മുമ്പിൽ ബലി നൽകണം എന്നുള്ളതാണ് ആത്മബലി. അവിടെ ചെന്ന് കഴുത്ത് മുറിച്ചോ അവിടെ നിന്ന് കഴുത്തിൽ കയറിട്ടിട്ടോ കെട്ടി തൂങ്ങിച്ചത്താൽ, വില്ലേജ് ഓഫീസിൻ്റെ മുമ്പിൽ കെട്ടി തൂങ്ങിച്ചത്താൽ. പണ്ട് ഈ ഭഗൻ എന്ന് പറഞ്ഞൊരു അസുരൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏകചക്ര അവിടെ ഞാൻ പോയിട്ടുണ്ട്, ബീഹാറിലാണ് ഏകചക്ര, അവിടെ ഞാൻ പോയിട്ടുണ്ട്. അതിലെ ഭഗൻ്റെ കൊട്ടാരമൊക്കെ ഇപ്പോഴും അവിടെയുണ്ട്, അവിടെ ഒരു സ്ഥലത്ത് എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് അവിടെ, അവിടെയാണ് കൊട്ടാരം പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ എന്നും ഈ ഭഗൻ ഒരാളെ അവിടെ തിന്നണം, ഒരു വണ്ടി ചോറ് വേണം, ഒരാളെ തിന്നണം. അങ്ങനെ ഓരോ കുടുംബത്തിൽ നിന്ന് ഓരോരുത്തർ പോകും, വേറെ മാർഗമില്ല, ആ വീടിനെ ആ നാടിനെ രക്ഷിക്കണമെങ്കിൽ ഒരാളോട് ചെന്നില്ലെങ്കിൽ അയാൾ എല്ലാത്തിനും പിടിച്ചു കൊല്ലും എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു നാട്ടിൽ ഇപ്പോൾ നിലമായിട്ട് കിടക്കുന്ന വസ്തുവിനെ പുരയിടമാക്കി മാറ്റാനുള്ള ഏറ്റവും നല്ല പരിപാടി എന്താ അറിയോ? അതിൽ ആരെങ്കിലും ഒരാളെ നറക്കിട്ട് എടുത്തിട്ട് ഒരു കത്ത് എഴുതി വയ്ക്കുക, എൻ്റെ പുരയിടം എൻ്റെ നിലം അത് പുരയിടമാക്കി കിട്ടാത്തതിൻ്റെ പേരിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞ് വില്ലേജ് ഓഫീസിൻ്റെ മുമ്പിൽ കെട്ടി തൂങ്ങി ചത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ കളക്ടർ വന്ന് എല്ലാവർക്കും ആ പുരയിടം കൊടുത്തു. ഇപ്പം ടെക്നിക്ക് മനസ്സിലായല്ലോ, പൈസ കൊടുത്താൽ പോരാ, ഇനി ജീവൻ അവിടെ ബലി അർപ്പിക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്രയും കഠോരമായിട്ടുള്ള രീതിയിലാണ് ഇപ്പം കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം. ഇതെത്ര പറഞ്ഞാലും തീരില്ല. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവർ വല്ലാതെ മനസാക്ഷിക്കുത്ത് അനുഭവിക്കുന്നവരായിരിക്കും. കാരണം ഇവരാൽ ദ്രോഹിക്കപ്പെട്ടവരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ആ നാട്ടിലുണ്ട്. ആ നാട്ടിലുള്ള ആൾക്കാർ ഇയാളുടെ മുഖത്തിൽ നോക്കും, അവരുടെ കുട്ടികളെയും ഇയാളാൽ ദ്രോഹിക്കപ്പെട്ട ആളുകളുടെ കുട്ടികളൊക്കെ വലിയ ആൾക്കാരായിട്ടുണ്ടാവും. എത്ര സിനിമകളിൽ കണ്ടിട്ടില്ലേ, ആ ഗ്രാമത്തിലുള്ള ഒരു മുഴുവൻ ദ്രോഹിക്കുക, എന്നിട്ട് അവിടുത്തെ കുട്ടികളെയും വലിയ വലിയ ആൾക്കാരായിട്ട് ഇയാൾ പാപ്പരാവുന്നു, എന്നിട്ട് ഇയാളേക്ക് അവരെ കാല് പിടിക്കാൻ പോകുന്ന സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ. ഇതുപോലെയാണ് ഗവൺമെൻറ് ഓഫീസറെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ, ആരോ പണ്ട് പറഞ്ഞു ജോലി കിട്ടിയിട്ട് വേണം ഒരാഴ്ച ലീവ് എടുക്കാനുണ്ട്. ഇപ്പോൾ ജോലിയൊന്നുമില്ല, ഇപ്പോൾ തേരാപാരം നടക്കുകയാണ്, തെക്ക് വടക്ക് നടക്കുകയാണ്, വേറെ ജോലിയൊന്നുമില്ല, പാപ്പരാണ്, നാട്ടുകാർ കണ്ടിന് കണ്ടുകൂടാ, ഒന്നിനും കൊള്ളാത്തവെന്ന് പറയും. ജോലി കിട്ടിയിട്ട് വേണം അത്ര ലീവ് എടുക്കാൻ. ജോലി കിട്ടിക്കഴിഞ്ഞ് അവിടെ ചിലപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, രാമചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, തൃക്കൂരിലുള്ളതാണ്. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആ വകുപ്പിൽ ജോലി കിട്ടി, ചെറുപ്പത്തിലെ ജോലി കിട്ടി. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം 10 മണിക്ക് അവിടെ ചെന്നാലും അദ്ദേഹം അവിടെയുണ്ട്, 11 മണിക്ക് തൊട്ട് മുമ്പിലാണ് ഓഫീസ്. സംസാരിച്ചു എന്ന് പറയുന്നത് വെച്ചാൽ ഞാൻ 10 മണിക്ക് അവിടെ ഓഫീസിൽ കയറി ചെന്ന് ആഗ്രഹം വിളിക്കും, രാമചന്ദ്ര പുതിയ ആളാണ് നിങ്ങളുടെ വരിക, അല്ല ഓഫീസ് നിങ്ങളുടെ വാടോ
നമുക്കൊരു ചായക്കും കുടിക്കാടോ. ചായക്കും കുടിച്ച് വാഴ്ന്നു വാഴ്ന്നിട്ട് അയാളെ വിളിക്കുമ്പോൾ ചെല്ലാതിരിക്കാൻ പറ്റുക, മാനേജർ ഓഫീസ് മാനേജുള്ള ജോലിക്കാരനാ. ഇങ്ങനെ ഒന്നിൽ ആ യൂണിയനിൽ ചേർത്തു, അല്ലെങ്കിൽ സി ഐ ഡി ചേർത്തു, അല്ലെങ്കിൽ ഐ എൻ ഡി സിയിൽ ചേർത്തു, അല്ലെങ്കിൽ മറ്റുള്ള അസോസിയേഷനുകളിൽ ചേർത്തു, എൻ ജി ഒ അസോസിയേഷൻ ഓർഗനൈസേഷൻ ഒക്കെ ചേർത്തു. ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള മുഖ്യധാര ഇത് ലയിച്ച് ചേർന്നോളുന്നതാണ് നിയമം. മുഖ്യധാര എന്താ? കൈക്കൂലി വാങ്ങിക്കൽ, കള്ളത്തരങ്ങൾ കാണിക്കൽ, ലീവ് എടുത്താലും ഇതിനെ തൊപ്പിടാൻ വേറെ ആൾക്കാർ, ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടിയുമായിട്ട് മുന്നോട്ട് നീങ്ങാത്തവൻ കരിങ്കാലി, അവൻ കള്ളൻ, ഗവൺമെൻറ്റിനെ പറ്റിക്കുന്നവൻ. കൈക്കൂലി വാങ്ങിക്കാത്തവനാണെങ്കിൽ കൈക്കൂലി വാങ്ങിക്കുന്നവനാണെന്ന് പറഞ്ഞ് അവൻ്റെ പെട്ടിയിൽ കൊണ്ട് പൈസ ഇട്ട ആൾക്കാരെ കൊണ്ട് പിടിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇടുക്കിയിൽ പണ്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എല്ലാ വീടുകളിലും അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചെടിയിലും കഞ്ചാവ് വളർത്തും. ഏതെങ്കിലും ഒരു വീട്ടിൽ കഞ്ചാവ് വളർത്തിയില്ലെങ്കിൽ അപ്പുറത്തുള്ളൊരു കഞ്ചാവും തോട്ടം നശിപ്പിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പറയും ദൈവന കേസ് കൊടുത്തേന്ന് പറയും. കഞ്ചാൽ അവൻ കേസ് കൊടുത്താൽ അവൻ കഞ്ചാവ് വളർത്താത്തവനല്ലേ, അപ്പം അവനെ പിടിക്കില്ലല്ലോ, മറ്റുള്ളവരെ പിടിക്കാൻ വേണ്ടി. അപ്പോൾ എന്തു പറയും, അവനും നീ നടണം, എല്ലാവരും കഞ്ചാവ് ഒരു അഞ്ചാറ് കട എല്ലാവരും നട്ടോളണം. അപ്പോൾ എവിടെയെങ്കിലും അവ ഇവ ഈ കഞ്ചാവ് ഉള്ള വീട്ടുകാർ പിന്നെ ആരും ഒറ്റുകൊടുക്കില്ലല്ലോ, അപ്പോൾ എല്ലാവരും കഞ്ചാവ് കൃഷി നടത്തിക്കൊള്ളണം എന്ന് പറയുന്ന പോലെ ഈ ഗവൺമെൻറ് ഓഫീസിൽ ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ അവരപ്പം തന്നെ ചുവന്ന ചായ അടിച്ചു, അല്ലെങ്കിൽ നീല ചായ അടിച്ചു, അല്ലെങ്കിൽ പച്ച ചായ അടിച്ചു, ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഗുഹയിൽ കൊണ്ട് അടയ്ക്കും അവിടെ. അത് കഴിഞ്ഞാൽ അയാൾ കൈക്കൂലി വിദഗ്ധനായിട്ട് മാറും, വേറെ മാർഗവുമില്ല. പിന്നെ അയാളൊരു കരിയറാക്കി മാറ്റും, കൃത്യമായിട്ട് ജോലിക്ക് വരില്ല. ആ കാര്യത്തിൽ ഇന്ദിരാന്തര അടിയന്തരാവസ്ഥ, ഇന്ന് ഞാൻ ആ അടിയന്തരാവസ്ഥയെ സ്നേഹിക്കുന്ന ഒരവസ്ഥ സംജാതമായിരുന്നു. അന്ന് ഞാൻ അയ്യന്തോളാണ്, തൃശ്ശൂർ അയ്യന്തോള്. അടിയന്തരാവസ്ഥ സമയത്ത് അവിടെ തൃശ്ശൂർ കളക്ടറിൻ്റെ മേലെ വലിയ ക്ലോക്ക് ടവറുണ്ട്. ആ ടവറിലുള്ള ക്ലോക്ക് എപ്പോഴും ഇങ്ങനെ നിൽക്കുക, എന്നും 11 മണിയാണ്, മാറ്റമില്ല, കേടായിരിക്കുകയാണ്. അതൊക്കെ നന്നാക്കി 10 മണിക്ക് ഓഫീസിൽ പോകേണ്ട ആളുകൾ ഗേറ്റ് തുറക്കും 9:30, 9 മണിക്ക് ഗേറ്റിന് മുമ്പിലും തയ്യാറായിട്ട് നിന്നു. ഒന്നോ രണ്ടോ ആളല്ല, 1500 ആൾക്കാർ സ്കൂട്ടറും കാറുമായിട്ട് പെപ്പ പേ പി 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 പെപ്പ പേ എന്ന് പറഞ്ഞാൽ കേണ് ഗേറ്റ് തുറക്കാൻ വേണ്ടി. ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ സിനിമ തിയേറ്ററിൻ്റെ ഗേറ്റ് തുറന്ന പോലെയാ, അല്ലെങ്കിൽ കൊച്ചുകുട്ടികളുടെ സ്കൂളിൻ്റെ ഗേറ്റ് തുറന്ന പോലെ, ഒരു തരത്തിൽ അങ്ങോട്ട് അണ പൊട്ടി കൊടുക്കുന്ന പോലെ, ഇടുക്കി ഡാം തുറന്ന പോലെയാ. എല്ലാം അകത്ത് കയറി, എല്ലാം ചെന്ന് അവരവരുടെ കസേരയിലിരുന്നു. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ എന്തായിരുന്നു ജോലി അമ്മക്ക്. ഇപ്പം ഇന്നത്തെ സ്ഥിതി എന്താണ്? പഞ്ചിങ് പാടില്ലല്ലോ, പഞ്ചിങ് വെച്ച് കഴിഞ്ഞാൽ വെച്ചവൻ്റെ കൈ പറ്റും. ഏത് പിണറായി വിജയനാണെങ്കിലും സമ്മതിക്കൂല, താമസിക്കൂല. എനിക്കിഷ്ടമുള്ളപ്പോൾ കയറി വരും, ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങിപ്പോകും. കയറി ചെന്നുള്ള ചായ കുടിക്കാൻ, തിരിച്ചു വന്ന് കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ, അത് കഴിഞ്ഞാൽ ലഞ്ചിന് പോകാൻ, അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ മേശപ്പുറത്ത് കൈയും വെച്ച് പുസ്തകത്തിന് അപ്പുറത്തും ഇപ്പുറത്തും ഒരു കൂടാരം പോലെ ഉണ്ടായിട്ടായിരുന്നു അടിയിൽ തലയും വെച്ചുറങ്ങും. അത് കഴിഞ്ഞാൽ ചായ കുടിക്കാൻ, അത് കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ, അത് കഴിഞ്ഞാൽ പോയി എവിടെയെങ്കിലും ബെല്ല് കേട്ടാൽ മതി, അവരവിടെ പോകും. ഈ രീതിയിലുള്ള ആളുകൾക്ക് ഫയലും വെക്കും കൈ വെക്കാൻ ഒരു മടിയ വാസ്തവത്തിൽ വില്ലേജ് ഓഫീസിൽ പ്രത്യേകിച്ചും. ഇതെല്ലാം ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഗവൺമെൻറ് ഓഫീസിലുള്ള സകല ജോലികളും കോൺട്രാക്റ്റ് കൊടുക്കണം എന്നെ അഭിപ്രായം. ജില്ലാ കളക്ടറുടെ ജോലി പോലും കോൺട്രാക്റ്റ് കൊടുക്കണം, എന്നിട്ട് ഗവൺമെൻറ് ഗവൺ ചെയ്യണം. അവർ ജോലി ചെയ്യണമെന്ന് ഗവൺ ചെയ്യണം, അതാണ് വേണ്ടത് വാസ്തവത്തിൽ. പ്രൈവറ്റൈസേഷൻ, ബ്യൂറോക്രസി മൊത്തത്തിൽ പ്രൈവറ്റൈസ് ചെയ്യുക. അപ്പോൾ ഒരു കൃത്യമായിട്ട് ജോലി ചെയ്യുമ്പോടെ, ജോലി ചെയ്താൽ ജോലി ചെയ്ത് ശമ്പളമില്ല. ഇവിടെ ഒരു കമ്പനിയുണ്ട്, മോഡേൺ പ്രിന്റ് കമ്പനി ഉണ്ടായിരുന്നു. ഈ കമ്പനി ഏതോ വലിയൊരു കമ്പനിക്കാർ വാങ്ങിച്ചു. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇതുപോലെ തന്നെ ഉഴപ്പന്മാരായിരുന്നു, ഗവൺമെൻറ് കമ്പനിയായിരുന്നല്ലോ. പുതിയ ആൾക്കാർ കമ്പനി വാങ്ങിച്ചു പറ്റാ, ഓക്കെ ഓക്കെ, ഞാൻ ആ ഘട്ടത്തിൽ കിടക്കുന്നില്ല. ടാറ്റ എയർലൈൻസ്, ടാറ്റ എയർലൈൻസ് 10,000 കോടി രൂപ ഇന്ത്യയെ കടത്തിൽ മുക്കി, ജോലിയില്ല. ടാറ്റ എയർലൈൻസിൻ്റെ എയർ ഇന്ത്യയിൽ നിന്ന് കയറാൻ തോന്നുന്നില്ല. അതിൻ്റെ അവിടെ അവിടെ എയർപോർട്ടിൽ വാഹനം വന്ന് കിടക്കുന്ന സമയത്ത് അതിൻ്റെ മുൻഭാഗത്ത് നിങ്ങൾക്ക് ആക്രി കൂക്രി ഒന്നും പെയിൻറ്റിങ് ഒന്നും ശരിയല്ല. എയർ ഇന്ത്യ അതിൽ ഐ ചിലപ്പോൾ കാണില്ല, ആറ് കാണില്ല, കയറാൻ തന്നെ അശ്ലീലത്വം തോന്നും. പല സീറ്റിൻ്റെ മുമ്പിൽ മാത്രമേ കാണുന്നുണ്ട്, അവിടുന്ന് 9 എഴുതി ഒട്ടിച്ച് വയ്ക്കുന്ന സീറ്റ് നമ്പർ. ഇന്നിപ്പോൾ ടാറ്റ അത് ഏറ്റുവാങ്ങിയ സമയത്ത് ഇതിപ്പോൾ അവിടെ ചെറിയ തരത്തിൽ സമരത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ പിരിച്ചുവിട്ടലൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. കാരണം കൃത്യമായിട്ട് ജോലി ചെയ്യണം. പ്രൈവറ്റ് കമ്പനിയാണ്, ജോലി ഇതിന് ജോലിയില്ല, ജോലി തോന്നിയ പോലെ ചെയ്ത ജോലിയില്ല, അതിനും കംപ്ലയിൻ്റ് ചെയ്യുന്ന ചോദ്യം വരും, ആരും കംപ്ലയിൻ്റ് ചെയ്ത് നീ പോയിട്ട് പോയി എവിടെയാണ് കേസ് കൊടുക്കണം എന്നൊന്നും പറയില്ല. കഴിഞ്ഞ ടാക്കയുടെ അടുത്ത് കേസ് ചെല്ലും, പിടിച്ച് പുറത്താക്കും. ആയതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ജില്ലാ കളക്ടർ, ചീഫ് സെക്രട്ടറി അടക്കമുള്ള തസ്തികകൾ ഇനി പ്രൈവറ്റൈസേഷൻ നടത്താൻ എൻ്റെ അഭിപ്രായം. വെള്ളാപ്പള്ളിയുടെ കമ്പനിക്കോ അല്ലെങ്കിൽ രവി പിള്ളയുടെ കമ്പനിക്കോ ഏൽപ്പിച്ചു കൊടുക്കണം. ഇനി അതാണ് വേണ്ടത് വാസ്തവത്തിൽ. ഇവരെല്ലാവരും പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ജില്ലാ കളക്ടറോട് ചോദിച്ചോട്ടെ, ഇത്രയും കാലഘട്ടം
പുരയിടമാക്കി മാറ്റി കൊടുക്കാൻ പാടില്ലാത്ത നിലം നിങ്ങളെങ്ങനെയാണ് അത് മാറ്റിയത്? നിങ്ങളെങ്ങനെയാണ് അത് പുരയിടമാക്കി മാറ്റിയത്? അത് പുരയിടത്തിന് മാറ്റാനുള്ള അവകാശമുള്ള ഭൂമിയായിരുന്നോ? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 4-5 വർഷം പുരയിടമാക്കി മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരാളെ കൊലയ്ക്ക് കൊടുത്തതിൻ്റെ ഉത്തരവാദികളെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒരു ജീവൻ മുഴുവൻ പോയി. ആ ജീവൻ പോയിട്ടാണ് ആ വീട്ടുകാർക്കൊരു തുണ്ട് കള്ളാസ് കൊണ്ടുകൊടുത്ത പുരയിടാക്കിയോ പുരയിടാക്കോ മിണ്ടാണ്ട് ഇതിനിപ്പോൾ ആ കാര്യം വിട്ട് കളയാൻ, അതായത് അവരുടെ വീട്ടിലൊരാൾ മരിച്ച കാര്യം വിട്ട് കളയാൻ. എന്നിട്ട് കളക്ടറെ നേരിട്ട് എഴുന്നള്ളിയിരിക്കുകയാണ്. വേറെ ഉള്ളവർ ചിലപ്പോൾ അടി കിട്ടും. കളക്ടർ പിന്നെ കളക്ടറല്ല, അതുകൊണ്ട് എല്ലാവരും അവർ ആ പാവങ്ങളത് ഏറ്റുവാങ്ങിയെന്ന് മാത്രം. അപ്പം ഇനിയൊരു കാര്യം ചെയ്യാം നമുക്ക്, ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ ബഗന് ബലി കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ ഗവൺമെൻറ് ഓഫീസിൽ നിങ്ങൾക്ക് മക്കളുടെ 5 മക്കളുടെ ഒരാളെ ബലി കൊടുക്ക്. പിന്നെ അടുത്തൊരു കാര്യം നടക്കാൻ പോകുമ്പോൾ അടുത്താളെ ബലി കൊടുക്ക്. അവിടെ കൊണ്ട് കൊല്ല, അവിടെ കൊണ്ടിട്ട് നമ്മൾ മൃഗബലി എന്നൊക്കെ അല്ല, ഞാൻ നരബലി എന്നൊക്കെ കേട്ടില്ലെന്ന് പറഞ്ഞ പോലെ നരബലി കൊടുക്കുക ഗവൺമെൻറ് ഓഫീസിൽ. അപ്പോൾ അവർ കാര്യം നടത്തിത്തരും, അതിൽ കാര്യം നടത്തിത്തരും. കെട്ടുകെട്ട് ഈ 4 വർഷമായിട്ട് കുറേ പൈസയും കൊടുത്തിട്ടുണ്ട് ഈ ശവങ്ങൾക്ക്. അതും പൊരിച്ച് തിന്നിട്ടുമുണ്ട്. അതിൻ്റെ പുറമെയാണ് ജീവനും കൊടുത്തത്. ഇനി എനിക്കിത് മാത്രമേ ഉള്ളൂ സാറേ, എനിക്ക് ബാക്കി എൻ്റെ ജീവൻ മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ പറഞ്ഞ് ആ ജീവനും കൊണ്ട് പണ്ടാരടങ്ങി അവൻ മരണ മുമ്പിലും. എന്നിട്ട് അത് മാത്രമല്ല, ഈ ജീവൻ കൊണ്ട് പണ്ടാരടങ്ങിയിട്ട് അത് പുറത്തറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇവർ കൊടുക്കില്ല. അത് ഇപ്പോഴും വൈരാഗ്യം വെച്ച് പുലർത്തിയേനെ. എന്തായാലും ഒരു ജീവൻ പോയി കിട്ടി. ആ ജീവനുള്ള വിലയാണ് നിലം മറ്റേ പുരയിടമാക്കി കിട്ടിയത്. ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം കേരളം. അതിന് വേറെ ഇൻ്റർപ്രിറ്റേഷൻ ഉണ്ട്, ഗോസ്റ്റ് ഓൺ കൺട്രി. ഇതുപോലെയുള്ള ഗോസ്റ്റുകൾ, പ്രേതങ്ങൾ ഭരിക്കുന്ന, പ്രേതങ്ങളാൽ ഭരിക്കപ്പെടുന്ന. ഇവിടെ ഗവൺമെൻറ് ഒന്നും വലിയ വിലയില്ല. ഈ ബ്യൂറോക്രസിയും ഞാൻ സാധനം ഉണ്ടല്ലോ, അതിന് ഭയങ്കര വിലയാണ്. ഈ നെല്ലുകുത്ത് ഒരു യന്ത്രത്തിൽ, ആ യന്ത്രത്തിൻ്റെ ഇപ്പുറത്ത് നെല്ലിട്ട് ആ മറ്റേ വേണ്ട തടി ഇട്ട് കഴിഞ്ഞാൽ അപ്പുറത്ത് തടി പൾപ്പായിട്ട് വരും. അങ്ങനെയുള്ള വെള്ളൂർ ന്യൂസ് പ്രിൻ്റൊക്കെ അങ്ങനെയാണ്. ഈ തടി ഞാനിട്ടാലും നിങ്ങളിട്ടാലും വേറൊരാളിട്ടാലും ഒരാന വന്ന് കൂട്ടിയിട്ടാലും അപ്പുറത്ത് വരുന്നതായി യന്ത്രത്തിൻ്റെ സ്വഭാവത്തിലെ യന്ത്രം എന്താണോ ഉദ്ദേശിച്ചത് അതേ അവിടെ വരുള്ളൂ. ഇതുപോലെ ഇവിടെ ഏത് മന്ത്രിസഭ ഭരിച്ചാലും, ഏത് ഹിറ്റ്ലർ ഭരിച്ചാലും, ഏത് നരേന്ദ്രമോദി ഭരിച്ചാലും, ഏത് പിണറായി ഭരിച്ചാലും, 10 പിണറായി ഭരിച്ചാലും ഈ ബ്യൂറോക്രസി എന്ന് പറയുന്ന ഇവിടെയുള്ള ജനങ്ങളുടെ വേർപ്പ് ഊറ്റിക്കുടിക്കുന്ന, രക്തം ഊറ്റിക്കുടിക്കുന്ന രക്തരക്ഷസികളുടെ സ്വഭാവം മാറാത്തോളത്തോളം കാലം ആരും നന്നാവാൻ പോകുന്നില്ല. അവരാണ് ഈ ലോകം ഭരിക്കുന്നത്, അവരാണ് കേരളം ഭരിക്കുന്നത്, അവരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അവരെ നിലയ്ക്ക് നിർത്താൻ ഇവിടുത്തെ എല്ലാ സർക്കാരുകൾക്കും അഥവാ എല്ലാ രാജനീതി പ്രസ്ഥാനങ്ങൾക്കും ഭയമാണ് വാസ്തവത്തിൽ. ഇന്നിപ്പോൾ അവർ കാണിച്ച വൃത്തികേട്, ഒരാളുടെ ജീവൻ താ ബാക്കിയുള്ള പിന്നെ തരാമെന്ന് പറഞ്ഞ് 4 കൊല്ലം ഓടിച്ച അവസാനം ജീവൻ കൊടുത്തപ്പോൾ ഒരു തുണ്ട് കടലാസുമായിട്ട് വന്നിരിക്കുകയാണ്. പ്രശ്നം അവിടെ തീരുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലല്ല, ഇവിടെയുള്ള നമ്മളുടെ ഈ ഭൗതിക ലോകത്തിൽ കോടതിയുടെയോ പോലീസിൻ്റെയോ സർക്കാരിൻ്റെ മുമ്പിൽ പ്രശ്നം തീർന്നു. ഒരാളുടെ ജീവൻ പോയി. ഇനി ആ ജീവൻ പോയ കാര്യവും പറഞ്ഞിട്ട് ഇവർക്ക് എന്തെങ്കിലും അതിൻ്റെ മറ്റു നഷ്ടപരിഹാരം ആവശ്യമുള്ള എല്ലാ കാര്യമുണ്ട്. അതിനുള്ള 14 കൊല്ലം കഴിയുമ്പോൾ കോടതി പറയും വെറുതെ വിട്ടൊന്നും പറയും. ഇപ്പം കണ്ടല്ലോ, ഇങ്ങനത്തെ കാര്യം കണ്ടില്ലേ? എന്താ പറയുക, മറ്റേ നടൻ്റെ കാര്യം, എന്താ പേര്, ദിലീപിൻ്റെ കാര്യം എല്ലാം പറഞ്ഞ് 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 വന്ന് നിയമത്തിന് ഒരുപാട് നിയമം അങ്ങോട്ട് വളച്ചുപിടിക്കാം, നിയമം ഇങ്ങോട്ടും വലിച്ചുപിടിക്കാം, നിയമം അങ്ങോട്ടും വലിച്ചുപിടിക്കാം, നിയമം ഇങ്ങോട്ടും വലിച്ചുപിടിക്കാം. തലയ്ക്കകത്ത് ചെളിയല്ലാത്ത വല്ല വക്കീൽമാരുണ്ടെങ്കിൽ ഇന്ത്യൻ നിയമത്തെ തലകുത്തി നിർത്താൻ പറ്റും. അതല്ല ഇപ്പോൾ ഇവിടെ കണ്ടത്. പൈസ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. പൈസ ഉണ്ടെങ്കിൽ പൈസയുടെ മേലെ ഒരു പരുന്തും പറക്കില്ല കുട്ടാ എന്ന് പറഞ്ഞ് വെറുതെയല്ല പണ്ടത്തെ കാരണവന്മാർ. പണത്തിന് മേലെ ഒരു പരുന്തും പറക്കില്ല എന്ന് പറഞ്ഞ് വെറുതെയല്ല ഈ വക പരുന്തുകളുടെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഏതായാലും നിലം പുരയിടാക്കി കിട്ടി. അപ്പോഴേക്കും അവരുടെ ജീവിതത്തിന് നെടുന്തൂണ് അത് തവിടുപൊടി ആവുകയും ചെയ്തു. കഴിഞ്ഞല്ലേ. നമസ്കാരം.